ഇസ്രയേലിൽ മുങ്ങിയ കർഷകൻ ബിജു കുര്യൻ തിരിച്ചെത്തി. ഇന്ന് പുലർച്ചെ കരിപ്പൂരിൽ വിമാനമിറങ്ങി. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് ബിജു കുര്യൻ പ്രതികരിച്ചു. സംഘത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരോട് പറഞ്ഞാൽ അനുവാദം ലഭിക്കില്ലെന്ന് കരുതി. മുങ്ങിയെന്ന വാർത്ത പ്രചരിച്ചപ്പോൾ വിഷമം തോന്നിയെന്നും സർക്കാരിനോടും സംഘാംഗങ്ങളോടും നിർവ്യാജം മാപ്പ് ചോദിക്കണമെന്നും ബിജു കുര്യൻ പറഞ്ഞു. ഒരു വിശുദ്ധ നാട്ടിൽ ചെന്നിട്ട് ഒരു പിന്നെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നുള്ളത് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ആ സമയത്ത് പിന്നെ ജെറുസലേം എന്ന് പറയുന്ന ദേവാലയത്തിലേക്ക് സന്ദർശിക്കാൻ വേണ്ടി പോയി. അത് കൂടാതെ ഞാൻ ഈ സമയത്ത് ഇങ്ങനെയൊരു അത്യാവശ്യ ഘട്ടത്തിൽ എനിക്ക് ഇവരോട് റീജോയിൻ ചെയ്യാനോ മറ്റു കാര്യങ്ങളോ ഒക്കെ പറ്റിയില്ല. അപ്പോൾ അതിൽ പിന്നെ എൻ്റെ പിന്നെ വീട്ടുകാരോട് അതുപോലെ തന്നെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന 26 പേരോട് എസ്പെഷ്യലി നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അശോകൻ സാറിനോട് നമ്മുടെ കൃഷി വകുപ്പിനോട് അതുപോലെ തന്നെ പിന്നെ കൃഷി വകുപ്പ് മന്ത്രിയോട് നമ്മുടെ സർവോപരി നമ്മുടെ പിന്നെ കേരള മിനിസ്റ്ററോട് എല്ലാവരോടും ഞാനിതിൻ്റെ പേരിൽ നിർവാദം മാപ്പ് ചോദിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, ഈ ബിജു കുര്യൻ മുങ്ങിയ വാർത്ത ഏറെ വിവാദമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. ഈ തിരിച്ചെത്തിയതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ യാത്രയുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് മറ്റ് പുണ്യസ്ഥലങ്ങളിലേക്ക് പോയി സന്ദർശിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം കൂടുതലായി സൂചിപ്പിച്ചത്? കെപി ഇസ്രയേലിൽ കൃഷി പഠിക്കാൻ വേണ്ടി കേരള സർക്കാർ അയച്ച കൃഷി സംഘത്തിൽ പെട്ട ആളാണ് ബിജു കുര്യൻ. ഇദ്ദേഹം 26 മറ്റ് 26 പേർ കൂടി സംഘത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ 26 പേരും തിരിച്ചെത്തിയപ്പോഴും ബിജു കുര്യൻ തിരിച്ചെത്തിയിരുന്നില്ല. അദ്ദേഹം അവിടെ നിന്ന് മുങ്ങുകയായിരുന്നു. ഇത് വലിയ വിവാദമായിരുന്നു, വലിയ ചർച്ചയും ആയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള അന്വേഷണ ഏജൻസി, രഹസ്യാന്വേഷണ ഏജൻസി ഇത് അന്വേഷിക്കുകയും രഹസ്യാന്വേഷണ ഇസ്രയേലിലെ തന്നെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഇദ്ദേഹത്തെ കണ്ടെത്തിയത്. പിന്നീട് ഇന്ത്യൻ എംബസിയെ അറിയിക്കുകയും ചെയ്തു. ഇന്ത്യൻ എംബസിയുടെ ഇടപെടലിൽ ആണ് അദ്ദേഹം ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ പുലർച്ചെ ഏകദേശം 4 മണിയോടെയാണ് ബിജു കുര്യൻ കരിപ്പൂർ വിമാനത്താവളത്തിൽ തിരിച്ചെത്തിയത്. പിന്നീട് അദ്ദേഹം കണ്ണൂരിലെ ഇരിട്ടിയിലേക്ക് മടങ്ങുകയായിരുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കാൻ ബന്ധുക്കൾ അടക്കം എത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ താൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള പ്രധാനപ്പെട്ട ആത്മീയ സ്ഥലങ്ങളെല്ലാം തന്നെ സന്ദർശിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം ജെറുസലേമിലേക്ക് പോയി, പിന്നെ അതിനുശേഷം ബത്ലഹേമിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതിനുശേഷം മടങ്ങാം എന്നാണ് വിചാരിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളെല്ലാം തന്നെ മാധ്യമങ്ങളിൽ വന്നപ്പോൾ വലിയ വിഷമം തോന്നി. താൻ തന്നെ അന്വേഷിച്ച് ആരും ഇവിടേക്ക് വന്നിട്ടില്ല. തന്റെ സഹോദരൻ അയച്ച ടിക്കറ്റ് വഴിയാണ് താൻ ഇപ്പോൾ മടങ്ങി എത്തിയിരിക്കുന്നത്. എന്തായാലും ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിലെല്ലാം തന്നെ വലിയ നിർവ്യാജം മാപ്പ് ചോദിക്കുകയാണ്. പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. പ്രിൻസിപ്പൽ സെക്രട്ടറി, അതോടൊപ്പം തന്നെ കൃഷി മന്ത്രി, സർക്കാരിനോട് അടക്കം ഇക്കാര്യത്തിൽ മാപ്പ് ചോദിക്കുകയാണ് ഉണ്ടായത്. താൻ നേരത്തെ തന്നെ തീരുമാനിച്ചതായിരുന്നു ഈ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് താൻ പോയിട്ടുള്ളത്. വാർത്തകളെല്ലാം തന്നെ തെറ്റാണ്. തന്നെ ആരും അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നിട്ടുള്ള സഹോദരൻ അയച്ച ടിക്കറ്റ് വഴിയാണ് മടങ്ങിയതെന്നും ആണ് അദ്ദേഹം അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും അദ്ദേഹം നാട്ടിൽ മടങ്ങിയെത്തിയിരിക്കുന്ന വിവാദങ്ങൾക്ക് ശേഷം ഇപ്പോൾ നാട്ടിൽ മടങ്ങിയെത്തിയിരിക്കുന്നു. കെ പി ശരി, ശിവദാസ് കന്മനുമാണ് വിവരങ്ങൾ നൽകിയത്.